അള്ളാഹു ഖൈറും ബറക്കത്തും ഐശ്വര്യവും ചെരിയുമാറാകട്ടെ. ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്ക്. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ള അൽഹംദുലില്ല, ചില മഹാന്മാർ പൊക്കുന്നുമില്ല, ഓന് ബർക്കത്ത് ഉണ്ടെന്ന് അറിയത്തില്ല. അതാ വെക്കാത്ത ഏ മനുഷ്യ, എല്ലാം ഉണ്ട്, ബർക്കത്തില്ലെങ്കിൽ ജീവിതം നാശമാവാപ്പ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഉലഹിയുടെ കാലമല്ല, നേരെയിരി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക, നാല് കാര്യം ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നാല് കാര്യങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാർ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക, ആരുടെ ഭവനത്തിലാണോ ആടിനെ വളർത്തുന്നത് അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനെ വളർത്തിയ ഫറവൻശന്മാരെ? ആട്. ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടോ? ഒന്ന് കൈവക്കിക്കേടാറക്കാനല്ലേ. വീട്ടിൽ ആടിനെ വളർത്തും. എല്ലാവരുടെ വീട്ടിലും ടി വി ഉണ്ടോ? കൈ വെക്കണ്ട, നിൽക്കുന്നാണെങ്കടാ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ആരുടെ വീട്ടിൽ ആടിനെ വളർത്ത്, ആട് ബർക്കത്തുള്ള ജീവിയാ മനുഷ്യ. ആരാ പറഞ്ഞല്ലെന്ന്? ആടിനെ നിരോധിച്ചില്ലല്ലോ, പശുവിനെ കാളയൊക്കെയല്ലേ നിരോധിച്ചത്? ആടിനെ ആരും നിരോധിച്ചില്ല, എങ്ങനെ നിരോധിക്കാനാ? ആട് ബർക്കത്തുള്ള ജീവിയാ. എത്ര കാലം മുതൽ മട്ടൻ തിന്നുന്നു അല്ലേ? ഈ അരുനാഗപ്പള്ളി മാർക്കറ്റിൽ നോക്കിയ ചാവാലിപ്പട്ടി പ്രസവിച്ച അഞ്ചെണ്ണോ ആറെണ്ണോ ഒറ്റയ്ക്ക്, ഒറ്റ പ്രസവത്തിൽ എത്ര എണ്ണത്തിന് ഒരുമിച്ച് പ്രസവിക്കുന്നു? ആട് ഒന്നോ രണ്ടൊക്കെ പ്രസവിക്കാറുള്ളൂ. പക്ഷേ ഈ പെറ്റു പെറ്റു കൂട്ടുന്ന ഈ പട്ടികളൊന്നും നമ്മൾ കാണാറില്ലല്ലോ, എവിടെയെങ്കിലും കടന്ന് അത്തങ്ങ് പോകാതൊക്കെ. എന്നാ ആട് ഓർമ്മ വെച്ച കാലം മുതൽ തിന്നുന്നുണ്ട്. എവിടുന്ന് വരുന്ന ഈ സാധനമൊക്കെ? അള്ളാഹു ബർക്കത്ത് ചെയ്ത ജീവിയ. ആട് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട്, ആരുടെ വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. എന്തിനാ വളർത്തിയ കോഴിയെ? തിന്നാൻ മാത്രമേ നമുക്കറിയത്തുള്ളൂ. നമ്മുടെ വീട്ടിൽ കോഴിയെ വളർത്താൻ ഭാര്യ പറയുന്നതിന് മറുപടി, ലക്ഷങ്ങൾ കൊടുത്തിട്ടിരിക്കണം വീട്ടിൽ കോഴിക്ക് കാശിക്കാൻ, വേറെ പണി നോക്കാൻ അല്ലേ? കോഴിയെ വളർത്തൂല വീട്ടിൽ. എന്റെ പ്രിയമുള്ളവരെ, കോഴി നല്ലൊരു ജീവിയ, കോഴി നല്ലൊരു ജീവി. അതിനെ വളർത്തണം. കണ്ണീർ വലിക്കൂല എന്ന് അയൽവാസിയൊക്കെ ഇരുന്നിട്ട് കണ്ണീർ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഏറെ കണ്ടിട്ടില്ലേ? ചില ആൾക്കാർ പറഞ്ഞ അറം പറ്റിപ്പോകും. ഇപ്പൊ വീടിന്റെ മുന്നില് നല്ല ഒരു ചുമന്ന ഒരു നല്ല ഒരു വഴക്കുല നിക്ക, ഒന്നൊന്നര കൊലയാ ഇങ്ങനെ നിക്ക. അപ്പോഴാ ഒരു ഉമ്മാമ റോഡിൽ കൂടെ നടന്നു പോണത്. ഈ വാഴക്കുല കണ്ടിട്ട് പറയ, എന്റെ പൊന്നാര ആമിന എന്തു വാടി ഇത്, ഒരൊറ്റ പറച്ചല. എന്റെ റബ്ബേ, നിന്ന നിപ്പിന് കരിഞ്ഞു പോകും. അങ്ങനത്തെയാ നിന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ വലിയ പെരുന്നാളിന് ഞാനാണെങ്കിൽ എന്റെ പള്ളിയിൽ, ചങ്ങനാശ്ശേരി പള്ളിയിലേക്ക് ഒരു പോത്ത് ഉദഹി ഇറക്കാൻ വേണ്ടി വാങ്ങാൻ വേണ്ടി പോയി. പോയപ്പോ ഒരു ക്രിസ്തുമത വിശ്വാസിയ ഒരു അച്ചായന്റെ അടുക്കലാ പോയത്. നിങ്ങൾ പഠിക്കണം, നമ്മുടെ സമുദായത്തെ കുറിച്ച് പഠിക്കണം. ഈ അച്ചായന്റെ വീട്ടിൽ പോയപ്പോ ഒരു നല്ല കാട്ടില് നിക്കണ പോലത്തെ ഒരു പോത്ത്, തലയിൽ വെളുപ്പ്, നാല് കാലില് ഷൂ ഇട്ടതുപോലെ മനോഹരമായ വാലും വെളുപ്പം. അപ്പൊ അതിനെ ഒലുഹിയായിക്ക് പറ്റൂല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വാലെന്ത് ചെയ്ത്, വാലിന്റെ തൊലി ഉരിഞ്ഞുപോയി, അങ്ങനെ ഇരിക്കുക. അപ്പൊ ഒലുഹിയായിക്ക് പറ്റൂല. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു, സാതെ ഇന്നലെ ഒരുത്തം, രണ്ടു ദിവസം മുമ്പ് ഒരുത്തം വന്നു, അവൻ വന്നിട്ട് ഇതിന് വില പറഞ്ഞു. അപ്പൊ വില പറഞ്ഞപ്പോ ഞങ്ങൾ തമ്മിൽ വില യോജിച്ചില്ല. ആ സമയത്ത് ഇവൻ പറഞ്ഞു, ആ വാലിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മനോഹരമായി എന്ത് നല്ല വാലെന്ന് ഒരൊറ്റ പറച്ചില് പറഞ്ഞിട്ട് പോയി. പടച്ചനെ ഉച്ച കഴിഞ്ഞപ്പോ കാക്ക വന്നിരുന്ന് കൊത്താൻ തുടങ്ങി. ഒരൊറ്റ ദിവസം കൊണ്ട് കാക്ക മൊത്തം തിന്നങ്ങ് തീർത്ത് വാലങ്ങ് പോയി കിട്ടി. ഒറ്റ പറച്ച പറഞ്ഞുള്ളൂ ആ മനുഷ്യൻ ഇതിങ്ങനെ പറയാ. ഞാനപ്പോ ഇങ്ങനെ ചിന്തിച്ചു, എന്നിട്ട് നമ്മുടെ സമുദായത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്, പിറ്റേ ദിവസം വാല് പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഇവൻ വീണ്ടും വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോ ഈ ഉദഹിയായിക്കൊന്നും കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇവൻ പറഞ്ഞു, അച്ചായ പേടിക്കണ്ട, ഞാൻ പോത്തിനെ അറുത്തിട്ട് ഒരു വാല് മുറിയാതെ എടുത്തോണ്ട് വരാം, ഇതിലേക്ക് ചേർത്ത് വെച്ച് ഒട്ടിച്ചാ മതി, ആരും അറിയത്തില്ല, കൊടുത്തേക്കാന്ന്. ആ അച്ചായം പറയാ, അടിച്ചില്ലെന്നേ ഉള്ളവനെ, ആ മനുഷ്യനെ അടിച്ചില്ലെന്നേ ഉള്ളു. അപ്പോഴും നമ്മുടെ സമുദായത്തിന്റെ ചിന്ത എങ്ങനെ ഉരുട്ടുബുദ്ധി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീട്ടിൽ കോഴിയെ വളർത്ത്, കണ്ണീർ വലിക്കൂല, കണ്ണീർ വലിക്കൂല എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി രണ്ടാം മൂന്നാമത്തെ കാര്യം പെണ്ണുങ്ങളോടാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. അങ്ങനെ ഒരു വസ്തു നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ രാജാക്കന്മാരാ. വീട്ടിൽ പോയിട്ട് നോക്ക്, ആട്ടുകല്ലെന്ന്. ഇന്നത്തെ യുവ ചെറിയ കുട്ടിക്ക് ആ സാധനം എന്താന്ന് അറിയില്ല. ഉമ്മാനോട് ചോദിക്കുക, എന്താ അമ്മ ആട്ടുകല്ലെന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണുങ്ങൾ പറയും, പിന്നെ നിങ്ങൾക്ക് വാല് പറഞ്ഞാൽ മതി, അതൊക്കെ ആട്ടിനെ പാട്, ഞങ്ങൾക്കെല്ലാം അറിയുന്നു. ഓക്ക് തിന്നുന്നതും പാട് തന്നെയാ.
പെണ്ണുങ്ങൾക്ക് എല്ലാം പാട് തന്നെയാണ്. എന്റെ പ്രിയമുള്ളവർ, ഈ ഹദീസ് പഠിപ്പിക്കുന്നത് വന്ന വഴി മറക്കാൻ പാടില്ല, വന്ന വഴി മറന്നു പോകരുത്. ആട്ടുകല്ലേത് ഭവനത്തിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ട്. നാല് മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, ഇത് ആരോടാ പറയണത്? കരണ്ടി ചോറ് വെക്കുന്ന കാലോഹ, കരണ്ടിലായപ്പോ ചോറ് വെക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാലത്താ ചട്ടിയും കലവൊക്കെ പറയുന്നത്. അതുകൊണ്ട് ബർക്കത്ത് വേണോ? രാവിലെ കരുനാഗപ്പള്ളി ചന്തയിലേക്ക് പോകുക. ഈ പറയുന്ന സാധനമൊക്കെ വീട്ടിൽ കയറ്റി അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം ഒന്നുകൂടെ പറഞ്ഞു പിരിയാം, ഒന്നുകൂടെ പറഞ്ഞു പിരിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന് മൂന്നാമതായി പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയമുള്ളവരെ, നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാ തിരുത്തുന്നവനുണ്ടല്ലോ അവന് ഫിർദൌസിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നന്മ ഉപദേശിക്കുക, തിന്മ കണ്ടാ തിരുത്തുക, അവൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബിയുന റസൂലുള്ളാഹി. നന്മ ഉപദേശിക്കണം, തെറ്റ് കണ്ട പടച്ചവനെ ചില ആൾക്കാർ തെറ്റ് ചെയ്ത് ഉപദേശിക്കാൻ എല്ലാവർക്കായിരുന്നാവാ ഉപദേശം, അതിൽ വല്ലാത്തതാ. ചിലർക്ക് ഉപദേശം അവന്റെ ജീവിതത്തിലുണ്ടോ അതൊന്നും ആരും നോക്കാറില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, വാപ്പ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാം. നിങ്ങൾ ചിന്തിക്ക്, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, വാപ്പ കട്ടമ്പീടിയും വരിച്ചോണ്ട് വീടിന്റെ മുന്നിൽ ഇരിക്കാം. ബാങ്ക് വിളിക്കുമ്പോ മകനെ വിളിച്ച് പറയും, മോനെ ബാങ്ക് വിളിച്ച് പള്ളിയിൽ പോടാം. ഈ വാപ്പായ്ക്ക് ഒരു ഗുരുവും ഇല്ല, ഒരു അസുഖവും ഇല്ല, ഇരിക്ക. സത്യത്തിൽ വാപ്പ എന്ന് പറഞ്ഞാൽ വാപ്പ കുളിച്ചൊരുങ്ങി മുന്നിൽ പോണം, മകനെ പുറകെ കൊണ്ടുപോകണം, ഇതാണ് മര്യാദ. എന്നാ വീട്ടിൽ ഇരുന്നിട്ട് മോനോട് പറയും നീ പള്ളിയിൽ പോണം. ഉമ്മ മഗ്രിബിന്റെ സമയത്ത് ജീവിയുടെ ഫ്രണ്ടിലിരിക്ക, സീരിയൽ കണ്ടോണ്ടിരിക്ക, അപ്പഴാ ബാങ്ക് വിളിക്കുന്നത്. ഉടനെ മോളെ വിളിച്ചിട്ട് പറയും, സലാത്ത് പറ യാസീനോദ് നിസ്കരിക്ക്, ഞാനിവിടെ ഹജ്ജ് ചെയ്തോണ്ടിരിക്ക, പെറ്റ് കിടക്ക ഞാനിവിടെ. എന്ത് ന്യായോ മനുഷ്യന്മാര്, ഇതെന്ത് ന്യായം? ഞാൻ ചോദിക്കട്ടെ, ഉപദേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പഠിക്കണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു ഉമ്മ ഒരു പയ്യനെയും കൊണ്ടുവന്നു, ഒരു ചെറിയ മകന്റെ കയ്യിൽ പിടിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, മധുരം അധികമായിട്ട് വാരി വാരി തിന്നുന്നു, ആരും പറഞ്ഞിട്ട് ഇവൻ അനുസരിക്കുന്നില്ല, നിങ്ങളൊന്ന് പറ നബിയെ, എന്റെ മോൻ അനുസരിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മോനെ ഇങ്ങനെ നോക്കിയിട്ട് ഉമ്മാനോട് പറഞ്ഞു, പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു വരാൻ, പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു വരാൻ. ഉമ്മ മകനെയും കൊണ്ട് പിരിഞ്ഞു പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വലിയ പ്രതീക്ഷയോടുകൂടി വരാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ മുന്നിൽ വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ പയ്യനെ അടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനേടാ, മധുരം അധികമായിട്ട് തിന്നരുത്, അത് ശരീരത്തിന് നല്ലതല്ല. ഇത്രേ പറഞ്ഞുള്ളൂ. ഈ ഉമ്മ നബിയോട് ചോദിച്ചു, ഇത് പറയാനാ ഒരാഴ്ച എടുത്ത്? അന്ന് അങ്ങ് പറഞ്ഞുകൂടെ? ഇത് പറയാനാണ് നബിയെ ഒരാഴ്ച എടുത്തത്? അന്നേ പറഞ്ഞുകൂടായിരുന്നു. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഉമ്മാ, മധുരം അധികമായിട്ട് ഞാൻ കഴിക്കും, ആദ്യം ഞാനൊന്ന് കുറയ്ക്കട്ടെ, എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതിയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം നീ നന്നാവ്, എന്നിട്ട് മക്കളെ നന്നാക്കാൻ നിൽക്കുക. ആദ്യം നീ വാപ്പയായിട്ട് നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയായി നീ മാറ്. ഉമ്മ നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു ഉമ്മയായി മാറ്, എങ്കിലും നിന്റെ മക്കൾ നന്നാകും. അല്ലാതെ നിന്നെ കണ്ടുപിടിച്ച മക്കള് കണ്ടവന്റെ കൂടെ ഓടുമ്പോ നെഞ്ച് തടിച്ച് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എവന്റെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോകുമ്പോ നെഞ്ച് തടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, മക്കളെ തല്ലുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടിയെടുത്ത് വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കളെ തല്ലുന്നതിന് വേണ്ടി, മക്കളെ അദബ് പഠിപ്പിക്കുന്നതിന് വേണ്ടി, മക്കളെ മര്യാദ പഠിപ്പിക്കാൻ വീട്ടിലൊരു വടിയുണ്ടോ ആ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി. നമ്മുടെ വാപ്പ തരേണ്ട സമയത്ത് നന്നത് കൊണ്ടൊക്കെ നമ്മൾ നന്നായി, ഇന്ന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് ഇപ്പൊ ഇരുന്ന് മോങ്ങുകയാ പല വാപ്പമാരും. അല്ലാഹു നമുക്ക് ഈ മാതിരി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ടില്ലേ, തലശ്ശേരിയിൽ ഒരു പ്രിയപ്പെട്ട പെണ്ണ് അല്ലാഹു പടച്ചവനെ ഇറങ്ങി പോകുമ്പോ ഒരാള് കടന്നിട്ട് വിളിക്കാ, മോളെ റാഹില പോകല്ലേ, മോളെ റാഹില പോകല്ലേ. ഈ വിളി എത്ര അന്ന് വിളിക്കുന്നതിനും കണ്ടു വിളിച്ചാൽ മതിയെ, മോളെ റാഹില പോകല്ലേ എന്ന് കിടന്ന് യാചിക്കുന്ന ഒരു കാഴ്ച. എനിക്കത് കണ്ടപ്പോ ഓർമ്മ വന്നത് ഖുർആനിലെ ഒരു വാക്കാണ്. അതിങ്ങനെ വാട്സപ്പിലൂടെ ഒക്കെ പടരുന്ന മീഡിയ മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തിയിട്ട് കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്നു. ഇപ്പൊ നമ്മുടെ പെമ്മക്കളൊക്കെ വിചാരിക്കണത് പ്രേമിക്കുന്നവൻ പറഞ്ഞു കൊടുക്കും. എന്താ പറഞ്ഞു കൊടുക്കണത്? അതെ, ഒരെണ്ണം വയറ്റത്തും ഡോളത്തും വെച്ചുകൊണ്ട് പോയാൽ നിന്റെ വീട്ടുകാരങ്ങ് കയറ്റുന്നു.
എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മക്കളുമായിട്ട് തിരിച്ച് വീട്ടിൽ പോയാൽ നിന്റെ ബാപ്പ കേറ്റു, നമ്മുടെ മക്കൾക്ക് അറിയാം ഭയങ്കര സ്നേഹമായതുകൊണ്ട് കേറ്റുവെന്ന്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് കേട്ടോ, മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തി നല്ല നിലയിലാക്കിയിട്ട് തലതിരിഞ്ഞു പോയാ പിന്നെ ഇതുങ്ങളെ ഒന്ന് നോക്കരുത്. ആ മനുഷ്യൻ കിടന്ന് മോളെ റാഗില പോകല്ലേ എന്ന് വിളിക്കുന്ന വീഡിയോ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത്, 950 വർഷക്കാലം പടച്ചവന്റെ ദീനിനു വേണ്ടി ദൈവത്ത് നടത്തിയ ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ്. പടച്ചവനെ 950 വർഷം ദൈവത്ത് നടത്തിയിട്ട് 73 പേരാ മുസ്ലിമായേ, സ്വന്തം പെണ്ണ് പോലും മുസ്ലിമായില്ല. സങ്കടം കാരണം അള്ളഹാനോട് പറഞ്ഞു, ഉമ്മാരെന്നും വെച്ചേക്കല്ലേ പടച്ചവനെ. തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ എല്ലാവരും മുങ്ങിച്ചാകുകയാണ്. തന്റെ പൊന്നുമോന് കണ്ണിന്റെ മുന്നിൽ കടന്ന് വെള്ളത്തിൽ മുങ്ങുമ്പോ ആ വാപ്പ വിളിച്ച വിളിയ, യാ ബുനയ്യ ഏ പൊന്നുമോന്, ആ വാപ്പ വിളിച്ച വാക്ക് യാ ബുനയ്യ ഏ പൊന്നുമോനെ, ഇറക്കപ്പോ മാന ഒന്ന് കേറടാ, ഈ മനുഷ്യൻ വിളിച്ചു മോളെ റാഹില പോകല്ലേ, മോളെ റാഹില പോകല്ലേ. ആ വാപ്പ പറഞ്ഞു, ആ മുനയ്യ ഇറക്കപ്പോ മാന മോനെ, രക്ഷപ്പെടില്ലടാ വാപ്പാടെ കൂടെ കേറി, ഇല്ല വാപ്പ, അതുകൊണ്ട് ആ കാണുന്ന മലയുടെ കയറി ഞാൻ രക്ഷപ്പെടും. അവസാനം പൊന്നുമോൻ വെള്ളത്തിനകത്ത് ചത്തു മലന്ന് കിടന്നപ്പോ ആ വാപ്പ കരഞ്ഞു. സ്വന്തം മോള് ഏതെങ്കിലും കണ്ട ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയ വാപ്പയുമ്മ ഇരുന്ന് കരയ, ആ കരയുന്ന വാപ്പയോട് ഖുർആൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ, സ്വന്തം മോന് കാഫിറായിട്ട് ചത്തു കിടന്നപ്പോ കരഞ്ഞ നൂഹ് നബിയോട് ജിബ്രീൽ വന്നിട്ട് ഓതി കൊടുത്തു, നബിയേ വലൈസ മിൻ അഹ്ലി, കരയല്ലേ, ഇവൻ നിങ്ങളുടെ കുടുംബത്തിൽ പിറന്നവനല്ല നബിയേ, ഇവൻ അങ്ങയുടെ കുടുംബത്തിൽ പിറന്നവനല്ല, കരയല്ലേ എന്ന് പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോയത് പോയി വാപ്പ, ഛർദിച്ചത് വാരി തിന്നരുത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.